നമസ്കാരം. ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അട്ടപ്പാടി മധു കേസിൽ വീണ്ടും സാക്ഷി കൂറുമാറി. 11 സാക്ഷി ചന്ദ്രനാണ് കൂറുമാറിയത്. ഇതോടെ 2 പ്രോസിക്യൂഷൻ സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയും മാറ്റിയിട്ടുണ്ട്. പോലീസ് ഭീഷണിക്ക് വഴങ്ങിയാണ് ആദ്യം മൊഴി നൽകിയത് എന്നാണ് ഉണ്ണികൃഷ്ണനും ഇന്നലെ കോടതിയിൽ പറഞ്ഞത്. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതികൾ ശ്രമം നടത്തുന്നുവെന്ന് ആവർത്തിച്ച് മധുവിന്റെ കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. 13 സാക്ഷി സുരേഷിനെ പ്രതികൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയെന്ന് മധുവിന്റെ സഹോദരി സരസു ആരോപിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് മധുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. കേസിൽ നിന്ന് പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്തതായി മധുവിന്റെ അമ്മ മല്ലി പറഞ്ഞിട്ടുണ്ട്. കേസിൽ നീതി കിട്ടുന്നതുവരെ പോരാടുമെന്നും മധുവിന്റെ കുടുംബം പറഞ്ഞിരുന്നു. അട്ടപ്പാടിയിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി മധു എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടിട്ട് 2022 ഫെബ്രുവരി 4 വർഷം തികയുന്നു. നീതിക്കായുള്ള കാത്തിരിപ്പിനിടെ അനുഭവിക്കേണ്ടി വന്നത് ഭീഷണിയും ഒറ്റപ്പെടുത്തലുമെന്ന് മധുവിന്റെ സഹോദരി സരസു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സാക്ഷികളിൽ ചിലർ കൂറുമാറിയാലും കേസ് ജയിക്കാനുള്ള തെളിവുകൾ വേറെയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നുണ്ട്. വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് മുക്കാലിയിലെ വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും അടങ്ങുന്ന 16 സംഘം ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്നുകളഞ്ഞ മധുവിന്റെ കുടുംബത്തിന്റെ പിന്നീടുള്ള ജീവിതം കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു. കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വീട് കയറി ആക്രമിക്കാനും ഇവർ ശ്രമിച്ചിരുന്നു. ഇപ്പോഴും ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരെന്ന് മധുവിന്റെ അമ്മ പേടിയോടെ പറയുന്നു. 2018 ഫെബ്രുവരി 22 ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനത്തിന്റെയും തുടർന്ന് മധു മരിക്കുന്നത്. കടയിൽ നിന്ന് ഭക്ഷണം എടുത്തെന്ന് ആരോപിച്ച് വ്യാപാരികളും അവരുടെ സുഹൃത്തുക്കളും ഡ്രൈവർമാരുമായ മറ്റു പ്രതികളും ചേർന്ന് മധുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 1 പ്രതി ഹുസൈൻ, 3 പ്രതി ഷംസുദ്ദീൻ, 16 പ്രതി മുനീർ എന്നിവരാണ് മധുവിനെ മർദ്ദിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊലപാതകം, പട്ടികജാതി, പട്ടികവർഗ പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രതികൾക്കെതിരെയും ചുമത്തിയിട്ടുണ്ട്. മധുവിനെ പിടികൂടിയ അച്ചമുടി ഭാഗത്ത് വെച്ച് മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് 6 പ്രതികളാണ്. അതിൽ CITU നേതാവും ടാക്സി ഡ്രൈവറുമായ 3 പ്രതി ഷംസുദ്ദീൻ വടികൊണ്ട് അടിച്ചതിനാൽ മധുവിന്റെ ഇടതുഭാഗത്തെ വാരിയെല്ല് പൊട്ടിയിരുന്നു. 16 പ്രതി മുനീർ കാൽമുട്ടുകൊണ്ട് നടുവിന് ഇടിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 1:30 മുക്കാലിലെത്തിയ 1 പ്രതി ഹുസൈൻ്റെ ചവിട്ടേറ്റ് വീണ മധുവിന്റെ തല ക്ഷേത്ര ഭണ്ഡാര ചുവട്ടിലിടിച്ച് പരിക്കേറ്റുമെന്നും കുറ്റപത്രം പറയുന്നു. മധുവിന്റെ ശരീരത്തിലേറ്റ 15 ലേറെ പരിക്കുകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.